ഹലോ എല്ലാവർക്കും മെൻഡേഴ്സ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോസ് എന്ന് പറയുന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലോ അല്ലെങ്കിൽ കഴിഞ്ഞ സെഷനിലോ നമ്മൾ നോക്കിയത് പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ്, അതിനകത്തുള്ള പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നോക്കിയത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ വീഡിയോസിനകത്ത് മൂന്ന് സിറ്റുവേഷൻ വരുന്നുണ്ട്. ഓൺ ഗോയിങ്, അഡ്മിഷൻ, അതുമാതിരി റിട്ടയർമെൻറ്റ്, ഡെത്ത്, ഡിസൊല്യൂഷൻ, അങ്ങനെ കുറേ സിറ്റുവേഷൻസ് വരുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചു പറഞ്ഞായിരുന്നു. അപ്പം ആ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ടിങ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ നോക്കും എന്നുള്ള കാര്യം പറഞ്ഞു. നമ്മളിപ്പം കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ ഓൺ ഗോയിങ് അല്ലെങ്കിൽ ബേസിക്സ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നോക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിനകത്ത് തന്നെ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അക്കൗണ്ടിങ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ എന്തുവാണ് ഫസ്റ്റ് തിയറിക്കകത്ത് നമ്മൾ പറഞ്ഞു അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ കുറച്ച് സംഭവങ്ങൾ നമുക്ക് ചെയ്യണം എന്നുള്ള കാര്യം. ഓക്കെ, അതായത് എന്തൊക്കെയാണ്, അതായത് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണണം. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണണം എന്ന് നമ്മൾ പറഞ്ഞു. അതുമാതിരി സാക്രിഫൈസിങ് റേഷ്യോ കാണണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഗെയിനിങ് കാണണം എന്ന് പറഞ്ഞു. സാക്രിഫൈസിങ് അല്ലെങ്കിൽ ഗെയിനിങ് കാണണം എന്ന് പറഞ്ഞു. അതുമാതിരി എന്തെങ്കിലും അസറ്റ് ലയബിലിറ്റി അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിനെ റീവാല്യൂ ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചു പറഞ്ഞായിരുന്നു. റീവാല്യുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. ദെൻ എന്തെങ്കിലും റിസർവോ പ്രോഫിറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ ബിസിനസ്സിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് റിസർവ്, അക്യുമുലേറ്റഡ് റിസർവ് എന്ന് പറയും. ഓക്കെ, അപ്പം അത് പിന്നെ കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ, ദെൻ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ എന്ന് പറയുന്ന കോൺസെപ്റ്റിനകത്ത് നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു, ചെയ്യണം എന്ന് പറഞ്ഞ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഉണ്ട്, സാക്രിഫൈസിങ് റേഷ്യോ ഉണ്ട്, റീവാല്യുവേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് റിസർവ്, കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ, ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത്രയും അഞ്ച് കാര്യങ്ങൾ, സോറി ആറ് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ, ആറ് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റും ഫുള്ളി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെ കാണണം എന്നുള്ള കാര്യവും സാക്രിഫൈസിങ് അല്ലെങ്കിൽ ഗെയിനിങ് അതും എങ്ങനെ കാണണം എന്നുള്ള രണ്ട് കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനകത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നിന്നാണ്. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു എന്താ പോയിന്റ് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു മൂന്ന് കേസ് വരും. അതായത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് മൂന്ന് കേസ് വരും, അല്ലെങ്കിൽ മൂന്ന് സിറ്റുവേഷൻ. നമുക്ക് ഏത് രീതിയിൽ വേണോ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റും, അപ്പം ഏത് രീതിയിൽ വേണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ റേഷ്യോ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് പ്രധാനമായിട്ട് പറയുന്നൊരു മൂന്ന് കേസസ് ആണ്. ആ മൂന്ന് കേസസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോയുടെ ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് കേസിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അതാ കേസ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് എന്താണ് കേസ് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഫസ്റ്റ് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ആൻഡ് ബി ആർ പാർട്ട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. അപ്പം എയുടെയും ബിയുടെയും, ഇപ്പം എയും ബിയും പാർട്ട്ണേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്, അവരുടെ ഷെയർ തന്നിട്ടുണ്ട് 3:2. ദെൻ അവർ സി എന്ന് പറയുന്ന ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്, അയാളുടെ ഷെയർ എന്ന് പറയുന്നത് 1/5 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കേസ് വന്നാൽ ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്, ഇത്രേ തന്നിട്ടുള്ളൂ. എ ആൻഡ് ബി ആർ പാർട്ട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. ദേ അഡ്മിറ്റഡ് സി ഇൻ ടു ദ ഫേം ഫോർ 1/5 ഷെയർ ഇൻ ദ പ്രോഫിറ്റ്. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. ഇപ്പോൾ ഇത്രേ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്, ഇത്ര സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് സിയുടെ ഷെയർ എത്രയാണെന്ന് കാണിക്കണം. അപ്പോൾ സി എന്ന് പറയുന്നയാൾ പുതിയതായിട്ട് വരുന്നതാണ്, അയാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് 1/5 ആണ്. ഓക്കെ, അപ്പോൾ 5/1 സിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 5 ആയിരിക്കും, 5/5. ഓക്കെ,
ടോട്ടൽ കിട്ടുന്ന പ്രോഫിറ്റിനെ 5 ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഒന്ന് സിക്ക് കൊടുക്കാം എന്നാണ് ഇതിൻ്റെ മീനിങ് ഓക്കെ. അതാണ് ഈ 1/5 എന്നുള്ളതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 5/5 ആണ് ഓക്കെ. അതിൽ സിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞത് 1/5 ആണ്. അപ്പോൾ ടോട്ടൽ ഷെയർ ചെയ്യുന്ന ഈ സിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ ഷെയർ എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബാലൻസ് ഷെയർ എത്ര എന്ന് കിട്ടും ഓക്കെ. അത് ഈസ് ഇക്വൽ ടു ഇപ്പം 5/5 മൈനസ് 1/5 ചെയ്യുമ്പോൾ നമുക്ക് 4/5 എന്ന് കിട്ടും ഓക്കെ. ഇത്രയും പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. അപ്പം ഫസ്റ്റ് എ ആൻഡ് ബി അവിടെ ഷെയർ തന്നിട്ടുണ്ട് 3:2. അപ്പം സീഡിനെ അഡ്മിറ്റ് ചെയ്ത് 1/5 ഷെയർ. അപ്പോൾ സീഡിനെ അഡ്മിറ്റ് 1/5 ഷെയറിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഒരു പോർഷൻ സിക്ക് കൊടുക്കാം എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 5 ഓക്കെ. ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 5 സിക്ക് കൊടുക്കുക എന്ന് പറയുന്നത് 1/5 ഓക്കെ. സോ അപ്പം 5 1/5 പോകുമ്പോൾ 1 പോകുമ്പോൾ ബാക്കി 4 ഓക്കെ. അപ്പോൾ ഈ 4 ആർക്കൊക്കെ ഉള്ള ഷെയർ എന്ന് പറയുന്നത്, എയ്ക്കും ബിക്കും ഉള്ള ഷെയർ എന്ന് പറയുന്നത് ഓക്കെ. അപ്പം ഈ 4/5 എയ്ക്കും ബിക്കും കൂടെ നമ്മൾ എന്ത് കൊടുക്കുന്നത്, വീതിച്ച് കൊടുക്കാൻ പോകുന്നത് ഓക്കെ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കണം നോക്കാം. അപ്പം എ ഈസ് ഇക്വൽ ടു എയുടെ എക്സിസ്റ്റിംഗ് ഷെയർ എത്രയാണ്, 3. അപ്പം 3+2 5. അപ്പോൾ 3/5 എന്ന് എഴുതും ടോട്ടലി. അപ്പോൾ ഇത് ഇപ്പം ടോട്ടൽ ആണെങ്കിൽ 3+2 5. സോ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 3/5 ബിയുടെ 2/5 ഓക്കെ. അപ്പോൾ ബാലൻസ് ഷെയർ എന്ന് പറയുന്നത് 4/5 ആണ്. സോ 3/5 × 4/5 ഓക്കെ. ഇതിലാണ് എയ്ക്കും ബിക്കും കൊടുക്കുന്നത്. അപ്പം ഇൻറ്റു ചെയ്താൽ മതി, × 4/5 ഓക്കെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഡൗട്ടൊന്നുമില്ലാന്ന് തോന്നുന്നു ഓക്കെ. അപ്പം വേറെ ഒന്നുമില്ല, ഫസ്റ്റ് സീഡിൻ്റെ ഷെയർ എത്രയാണെന്ന് എഴുതുക, എന്നിട്ട് ടോട്ടൽ ഷെയർ എത്രയാണെന്ന് എഴുതുക, ദെൻ അതിൽ നിന്ന് സീഡിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ ഷെയർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ഷെയർ കിട്ടും ഓക്കെ. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്, ബാലൻസ് ഷെയർ ആണ്. എത്രയാണ് സിക്ക് കൊടുക്കാന്ന്, സിക്ക് കൊടുത്തതിന് ശേഷമുള്ള ബാലൻസ് ഷെയർ ആണ് ഇതെന്ന് പറയുന്നത്. ബാലൻസ് ഷെയർ ഇപ്പോൾ ഈ 4.4/5 എന്ന് പറയുന്നത് ബാലൻസ് ഷെയർ ആണ്. അപ്പോൾ അതാണ് ബിക്കും സി എയ്ക്കും ബിക്കും എന്ത് ചെയ്യുന്നത്, പോകുന്നത് ഓക്കെ. അപ്പോൾ അതിൻ്റെ 3/5 ഓക്കെ, അത് കണ്ടുപിടിക്കണം. അപ്പം 3/5 ഓൾഡ് ഷെയർ 3/5 × 2/5 × 4/5 അങ്ങനെ കണ്ടുപിടിക്കുക. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്, 4×3 12/25. അടുത്ത ആളുള്ളത് 8/25 ഓക്കെ. അപ്പോൾ ഇവിടെ 25/25 ആണ് ഓക്കെ. ഡിനോമിനേറ്റേഴ്സ് നമുക്ക് എപ്പോഴും സെയിം ആക്കണം. അപ്പോൾ സിയുടെ ഷെയർ തന്നിട്ടുണ്ട് C=1/5 ആണ് ഓക്കെ. അപ്പോൾ അതിനെ ഡിനോമിനേറ്ററിൽ 25 കൺവേർട്ട് ചെയ്യണം. അപ്പോൾ × 5 ചെയ്യണം കോമൺ ആയിട്ട്. ഡിനോമിനേറ്റർ ന്യൂമറേറ്ററും 5 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 5/25 എന്ന് കിട്ടും. അപ്പോൾ പുതിയ ഷെയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 12, 8 and 5 ഓക്കെ. അപ്പോൾ എയുടെയും ബിയുടെയും പുതിയ ഷെയർ എന്ന് പറയുന്നത്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 12:8:5 ആയിരിക്കും ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് കേസിൽ കണ്ടുപിടിക്കാറുള്ളത് ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കേസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കേസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് കേസിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഫസ്റ്റ് സിക്ക് കൊടുക്കുന്ന ഷെയർ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൽ നിന്ന് ടോട്ടൽ ഷെയർ കണ്ടുപിടിക്കുക, അതിൽ നിന്ന് സിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ ഷെയർ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ഷെയർ കിട്ടും. ആ ബാലൻസ് ഷെയർ വെച്ച് എന്ത് ചെയ്യുക, എക്സിസ്റ്റിംഗ് ഓൾഡ് ഷെയർ ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ ഷെയർ കിട്ടും കണ്ടോ. ഇപ്പോൾ 3/5 ഓൾഡ് ഷെയർ, 2/5 ഓൾഡ് ഷെയർ, അതിൻ്റെ 4/5 കണ്ടുപിടിക്കുക, 4/5 കണ്ടുപിടിക്കുക. അപ്പം 12/25 കിട്ടും. അടുത്ത ആൾക്ക് 8/25 കിട്ടും. അപ്പോൾ സിയുടെ വന്നിട്ട് 1/5 ആണ്. അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആക്കാൻ 25 ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, × 5 ചെയ്യും. അപ്പോൾ 5/25. അപ്പോൾ ഇത്ര ഇതാണ് എന്തെന്ന് പറയുന്ന ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഓക്കെ. അപ്പോൾ അടുത്തത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് 2 ആണ്. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ നോക്കി. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് കേസാണ്. അപ്പോൾ സെക്കൻഡ് കേസിനകത്ത് എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ, നോക്കിക്കോളൂ. എ ആൻഡ് ബി ആർ പാർട്ട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. മുന്നത്തെ മാതിരി തന്നെയാണ്, എയും ബിയും പാർട്ട്ണേഴ്സ് ആണ്. അവരുടെ ഷെയർ തന്നിട്ടുണ്ട്, റേഷ്യോ തന്നിട്ടുണ്ട് 3:2. അപ്പോൾ അവരെന്ത് ചെയ്തു, ദേ അഡ്മിറ്റഡ് സി ഇൻ ടു ദ ഫേം ഫോർ 1/5 ഷെയർ. അപ്പം സീനെ അഡ്മിറ്റ് ചെയ്തു, 1/5 ഷെയറിന് സീനെ എന്ത് ചെയ്തു, അഡ്മിറ്റ് ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഹീ അക്വയേഴ്സ് ഈക്വലി ഫ്രം എ ആൻഡ് ബി എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 1/5 എന്ന് പറയുന്നത്
സിയുടെ ഷെയർ ആണ്. ഈ സിയുടെ ഷെയർ ആര് കൊടുക്കുന്നതാണ്? ബിയും എയും ബിയും മീൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, എയും ബിയും കൊടുക്കുന്നതാണ്. അപ്പം എയും ബി എങ്ങനെയാണ് കൊടുക്കുന്നത്? ഈക്വലി ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഈ 1/5 ടു ഹാഫ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഏതൊരു കാര്യത്തിൻ്റെ ഹാഫ് കണ്ടുപിടിക്കുന്നത് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴാണ്. സോ ഈ 1/5 ഹാഫ് കണ്ടുപിടിക്കുന്നത് 1/5 ഇൻറ്റു 1/2 വെച്ചാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/10 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഇപ്പോൾ എ 1/10 കൊടുക്കും, ബി എന്ന് പറയുന്ന അടുത്തൊരു 1/10 കൊടുക്കും. ഓക്കെ, എയുടെ ഷെയർ ചെയ്യുന്നതും ബിയുടെ ഷെയർ ചെയ്യുന്നതും 1/10 ആർക്ക് കൊടുക്കും? സി എന്ന് പറയുന്ന ആൾക്ക് കൊടുക്കും. ഇവർ രണ്ടുപേരും കൂടെയാണ് സി എന്ന് പറയുന്ന ആൾക്ക് കൊടുക്കുന്നത്. സിയുടെ ഷെയർ എന്ന് പറയുന്നത് 1/5. ഓക്കെ, മനസ്സിലായോ? അപ്പം ടോട്ടൽ ഷെയർ സിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ ഷെയർ 1/5 ആണ്, അത് ഈക്വലി ആണ് കൊടുക്കുന്നത്. സോ ഈക്വൽ നമ്മൾ കണ്ടുപിടിക്കണം 1/10. ഇപ്പോൾ എ 1/10 പ്രൊവൈഡ് ചെയ്യും, ബി 1/10 പ്രൊവൈഡ് ചെയ്യും. സോ ടോട്ടൽ 1/5 ആകും. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പോൾ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ ഈസ് ഈക്വൽ ടു എയുടെ ഓൾഡ് ഷെയർ ആദ്യം എഴുതാം, 3/5. അതുമാതിരി ബിയുടെ, ബി ഈസ് ഈക്വൽ ടു 2/5 കാണിച്ചു. ദെൻ എ 3/5 ഈ നിന്ന് 1/10 ബി 2/5 ഈ നിന്ന് 1/10 ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊടുക്കുന്നത് സിക്ക്. അങ്ങനെ വരുമ്പോൾ 3/5 - 1/10, അതുമാതിരി ബിയുടെ 2/5 - 1/10 ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് 3/ ഷെയർ എഴുതി, എയുടെ 3/5 എന്നും ബിയുടെ 2/5 എന്നും എഴുതി. ദെൻ എ പ്രൊവൈഡ് കൊടുക്കാമെന്ന് പറഞ്ഞു, സിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു 1/10, ബി കൊടുക്കാമെന്ന് പറഞ്ഞു 1/10. എന്ത് ചെയ്യുക? ഈ 3/5 നിന്നും 2/5 നിന്നും മൈനസ് ചെയ്യുക, അതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒന്നുകിൽ എൽസിഎം കണ്ടുപിടിച്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിപ്പം എൽസിഎം യൂസ് ചെയ്യുകയാണ്. അപ്പം ഇവിടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ ഹയസ്റ്റ് ഞാൻ 10 എഴുതി. സോ ഇവിടെ 5, അപ്പോൾ 5 × 2 ആണ് എന്തെന്ന് പറയുന്നത്? 10 എന്ന് പറയുന്നത്. സോ 3 × 2 ചെയ്യുക, അപ്പോൾ 6 - 1 ഇതിനോട് 10 ആണ്. സോ × 1, അതുമാതിരി ഇവിടെ ഹയസ്റ്റ് 10 ആണ്. ഓക്കെ, ദെൻ 5 × 2 ആണ് 10. സോ 2 × 2 = 4 - 1 × 1. ഓക്കെ, അപ്പം ഇത് എൻ്റെ ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണം യൂസ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് എൽ സി എം കണ്ടുപിടിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ രണ്ട് മെത്തേഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 5/10 and 3/10. സോ സിക്ക് പ്രോവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 1/5 ആണ്. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ ഇവിടെ 10 ആണ് വരുന്നത്. സോ ഈ 5 നെ 10 ആക്കാനായിട്ട് × 2. സോ 2/10. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ എ ബി ആ പാർട്ട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ റേഷ്യോ 3:2 നോക്കി, അതിനായി കൊടുക്കാമെന്ന് പറഞ്ഞ് 1/5 കൊടുക്കാമെന്ന് പറഞ്ഞ് 1/5 ആണ്. അത് എയും ബി ഈക്വലിയാണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക? എൻ്റെ 1/5 2 ഈക്വൽ ഹാഫ്സ് എത്രയെന്ന് കണ്ടുപിടിക്കുക. 1/10 എന്ന് കിട്ടി. അപ്പോൾ എ 1/10 കൊടുക്കും, ബി വേറൊരു 1/10 കൊടുക്കും. സോ ബിയുടെ ഷെയർ 3/5 ഓൾഡ് ഷെയർ, അതിൽ നിന്ന് 1/10 കുറച്ചിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 5/10. ബിയുടെ ആണെങ്കിൽ 2/5, അതിൽ നിന്ന് 1/10 കുറച്ചിട്ട് ബാക്കി നമുക്ക് 3/10 കിട്ടും. അതുമാതിരി സിയുടെ ഷെയർ എന്ന് പറയുന്നത് 1/5 ആണ്, അത് ഡിനോമിനേറ്റർ സെയിം ആക്കി നമുക്ക് 2/10 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 5:3:2 ആണ്. ഓക്കെ, സപ്പോസ് ഇപ്പം ഞാൻ ഇതേ സെയിം കേസിൽ തന്നെയാണ് വേറൊരു സിറ്റുവേഷൻ പറയുകയാണ്. ഇപ്പോൾ എ ആൻഡ് ബി ആർ പാർട്ട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. ദേ അഡ്മിറ്റഡ് സി ഇൻ ദ ഫേം ഫോർ 1/5 ഷെയർ വിച്ച് ഹി അക്വയേഴ്സ് ഈക്വലി വേണ്ട ഈക്വലി വെട്ടിയിട്ട് ഫ്രം എ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം പറയുന്ന എത്രയേ ഉള്ളൂ, അപ്പം വിച്ച് ഹി അക്വയേഴ്സ് ഫ്രം എ എന്ന് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. എ 3/5 എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്താൽ മതി, ഈ 1/5 അതിൽ നിന്ന് കുറച്ച് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ആ സിറ്റുവേഷൻ വരുമ്പോൾ എ ഈസ് ഈക്വൽ ടു എയുടെ ഷെയർ എത്രയാണ്? 3/5. ഓക്കെ, മൈനസ് എത്രയാണ്? 1/5. അത് മാത്രം എന്ത് ചെയ്താൽ മതി, അവിടെ നിന്ന് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ പുതിയ ഷെയർ എന്ന് പറയുന്നത് എത്ര വരും? 2/5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂ പ്രോഫിറ്റ് ഷെയർ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ 2:2:1
1 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇതൊരു ഒരു റയർ സിറ്റുവേഷൻ ആണ്, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്താൽ മതി. ആർക്ക് ആരുടെ കയ്യിൽ നിന്നാണ് അക്യൂർ ചെയ്യുന്നത് അയാളുടെ മാത്രം എന്ത് ചെയ്താൽ മതി, കണ്ടുപിടിച്ചാൽ മതി. ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് കേസിനകത്ത് നമുക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് കേസ് നോക്കി. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്തുവാ കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇവിടെ രണ്ട് കേസ് നമ്മൾ നോക്കി. അപ്പം ഇപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നതിൻ്റെ ലാസ്റ്റ് കേസാണ്, മൂന്നാമത്തെ കേസാണ്. അപ്പോൾ എന്താണ് ഈ കേസിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എ ആൻഡ് ബി ആർ പാർട്ട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. ദേ അഡ്മിറ്റ് സി ഇൻ ടു ദ ഫേം ഫോർ 1/5 ഷെയർ വിച്ച് ഹി അക്വയേഴ്സ് ഇൻ ദ റേഷ്യോ 2:1 ഫ്രം എ ആൻഡ് ബി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് എ ആൻഡ് ബി രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് 3:2 റേഷ്യോയിലാണ്. സി എന്ന് പറയുന്ന ആൾ അഡ്മിറ്റ് ചെയ്തു 1/5 ഷെയറിന്. ആ ഈ 1/5 ഷെയർ എങ്ങനെയാണ് സിക്ക് കിട്ടുന്നത്? എയും ബിയും 2:1 എന്ന റേഷ്യോയിലാണ് വീതിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2:1 എന്ന റേഷ്യോയിൽ വീതിക്കും. അപ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഈ എമൗണ്ട് കിട്ടുന്നത്. സോ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ 1/5 2:1 എന്ന് പറയുന്ന റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ 1/5. ഇപ്പോൾ ടോട്ടൽ നമ്മുടെ സി കൊടുക്കാൻ പോകുന്ന ഷെയർ എന്ന് പറയുന്നത് 1/5 ആണ്. ഓക്കെ, അപ്പോൾ അത് എ 2/3 ബി 1/3 ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എ ഈസിക്വൽ ടു 1/5 2/3 ബി എന്ന് പറയുന്ന ആൾ 1/5 1/3 ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/15 എന്നും 1/15 എന്നും കിട്ടും. സോ എയുടെ ഷെയറിൻ്റെ 2/15 ബിയുടെ ഷെയറിൻ്റെ 1/15 ആണ് എന്ത് ചെയ്യുന്നത്? സിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത്, അല്ലെ സിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റ് ഇത് കണ്ടുപിടിക്കുക. ദെൻ ദെൻ ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഷെയർ എന്ത് ചെയ്യുക, ഈ രണ്ട് കണ്ടുപിടിച്ച സറണ്ടേർഡ് വാല്യൂ അവരുടെ ഓൾഡ് ഷെയറിൽ നിന്ന് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. സോ എ ഈസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് 3/5 ബി എന്ന് പറയുന്നത് 2/5 ആണ്. സോ ഈ 2/15 1/15 ഈ 3/18 എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2/15 ഓക്കെ അത് എയ്ക്കും, അടുത്തത് ബിക്ക് 1/15. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 15 ഇതിനകത്ത് 5 വന്നിട്ട് 3 ടൈംസ് ആണ്. സോ 3 × 3 9 - 2 ദെൻ ഇവിടെ 15 ദെൻ 6 - 1. സോ നമുക്ക് ഇവിടെ എത്ര കിട്ടും ആൻസർ? 9 - 2 7 / 15 എന്നും 6 - 1 5 15 എന്നും കിട്ടും. ഓക്കെ, സോ എയുടെ പുതിയ ഷെയർ എന്ന് പറയുന്നത് 7/15 ബിയുടെ പുതിയ ഷെയർ എന്ന് പറയുന്നത് 5/15 ആണ്. സോ സിയുടെ ഷെയർ എന്ന് പറയുന്നത് 1/5 ആണ്. സോ ഇവിടെ 15 ആണ് ഡിനോമിനേറ്റർ വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെയും 15 ആക്കണം. സോ 3 ചെയ്താൽ മതി. സോ നമുക്ക് 3/15 കിട്ടും. സോ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഓഫ് എ ബി സി എന്ന് പറയുന്നത് 7:5:3 ആണ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു കേസ് വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വന്നാൽ, അപ്പോൾ റേഷ്യോ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു റേഷ്യോക്കകത്ത് തന്നെ വേറൊരു റേഷ്യോ വന്നു കഴിഞ്ഞാൽ ആ റേഷ്യോയിലാണ് വീതിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ആ അവർ രണ്ടുപേരും ഷെയർ ചെയ്യുന്ന റേഷ്യോ അതിൻ്റെ ഷെയറിംഗ് വാല്യൂ എത്രയാണ്, സറണ്ടേർഡ് വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ദെൻ ആ സറണ്ടേർഡ് വാല്യൂ അവരുടെ ഓൾഡ് ഷെയറിന് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പം ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്തത് ഇതിനകത്ത് വരുന്നത്, ഈ ഒരു കേസിനകത്ത് വരുന്നത്. സോ ഇങ്ങനത്തെ മൂന്ന് കേസാണ് എന്ത് വരുന്നത്, നിങ്ങളുടെ കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോയ്ക്കകത്ത് വരുന്നത്. അപ്പോൾ ഈ മൂന്ന് കേസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാൽക്കുലേഷൻ ഓഫ് ഷെയറിങ് സാക്രിഫൈസിങ് അല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോ. അപ്പോൾ സാക്രിഫൈസിങ് അല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഫോർമുല ഉണ്ട്, അപ്പോൾ ഫോർമുല യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസ് അല്ലെങ്കിൽ ഗെയിനിങ്
സാക്രിഫൈസിങ് അല്ലെങ്കിൽ ഗെയിനിങ് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾഡ് ഷെയർ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവും മൈനസ് ന്യൂ ഷെയർ. ഓക്കെ, ഈ ഒരു ഫോർമുല യൂസ് ചെയ്താണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, സാക്രിഫൈസിങ് അല്ലെങ്കിൽ ഗെയിനിങ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം സാക്രിഫൈസും ഓൾഡ് ഷെയർ എന്നൊന്നും നമുക്ക് ക്വസ്റ്റൻ അകത്ത് തന്നിട്ടുണ്ടാവും. നമ്മൾ ഈ മൂന്ന് മെത്തേഡ്സിൽ ഏതെങ്കിലും കേസസിൽ വരപ്പെടുന്ന ക്വസ്റ്റൻ ആണെങ്കിൽ ഈ മൂന്ന് കേസസിൽ കേസസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യും, ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കണ്ടുപിടിക്കും. ദെൻ ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സാക്രിഫൈസ് ആണോ ഗെയിൻ ആണോ എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് അഡ്മിഷനകത്തുള്ള ഫസ്റ്റ് ടു പോയിൻറ്സ് എന്ന് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കണം, സാക്രിഫൈസിങ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് എല്ലാവർക്കും മനസ്സിലാകാൻ വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ടല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം, എങ്കിലേ ഇത് ക്ലിയർ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത വീഡിയോയിൽ ഗുഡ് വിൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അഡ്മിഷനകത്ത് പെടുന്നതാണ്. അപ്പോൾ അത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്, ഇത്തിരി നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ നോക്കാൻ പോകുന്നു. സോ സ്റ്റേ ട്യൂൺ, താങ്ക് യു.